മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആറ്റം വർക്കിൻ്റെ എനർജി എഫിഷ്യൻറ്റ് സീലിംഗ് ഫാൻ്റെ അൺബോക്സിങ് ഇൻസ്റ്റലേഷൻ ആണ് ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ഇതൊരു ആറ്റം വർക്കിൻ്റെ ബേസ് മോഡലാണ്, അതായത് 2500 രൂപ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ മോഡലാണ് നമുക്ക് കിട്ടിയത്. അതിനകത്ത് എന്താണെന്ന് നമ്മൾ തുറന്ന് നോക്കാം. നോർമലി സാധാരണ ഫാനിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിന് പുറമെ ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടിന് രണ്ട് ബാറ്ററിയാണ് കിട്ടിയിട്ടുള്ളത്. ബ്രഷ്ലെസ് ഡി സി ആണ് ഈ മോട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 1 സ്ക്വയർ അമൗണ്ട് വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമായ അളവിൽ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഡസ്റ്റ് കപ്പ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എഴുത്ത് വരുന്ന ഭാഗം മുകളിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ അത് ശ്രദ്ധിച്ച് മാത്രം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡൗൺ റോഡ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും മോട്ടറിന്റെ ഭാഗത്തേക്ക് വരുന്ന ആ പോർഷൻ മാറിപ്പോവാൻ ശ്രദ്ധിക്കുക. അതായത് ആ പൈപ്പിൽ ഒരു ചെറിയ ഗ്രൂവ് കട്ട് ചെയ്തേക്കുന്നത് എന്നെ താഴെ മോട്ടറിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മോട്ടറിന് ഒരു ചെറിയ വൈബ്രേഷൻ ലൂസ് കണക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്രമാത്രം നമ്മൾ ഈ വയർ കയറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി കണക്ഷൻസ് എല്ലാം മറ്റു സാധാരണ സീലിംഗ് ഫാൻ പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഒരു വേഗം ഒരു വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് നമ്മൾ റെഗുലേറ്ററിന് ആവശ്യമില്ല. അപ്പോൾ റെഗുലേറ്റർ മാത്രം ബൈപ്പാസ് ചെയ്ത് കണക്ട് ചെയ്യാനേ ഉള്ളൂ. ഇന്നിട്ടും ബോൾട്ട് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റുള്ള കീ ഇടാനും മറന്നു പോകാതിരിക്കുക. അത് സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള, അതായത് ഇതിൻ്റെ ഓട്ടത്തിൽ എന്തെങ്കിലും ലൂസ് കണക്ഷൻ വന്ന് ഇന്നിട്ടും ബോൾട്ട് ലൂസായാലും പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കീ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കുക. ഓൾമോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ലീഫും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫാൻ്റെ ഇൻസ്റ്റലേഷൻ ഫിക്സിങ് കഴിയും. നമ്മൾ ഈ ബജാജിന്റെ അവനെയാണ് മാറ്റിയിട്ട് നമ്മൾ അവിടെ BLDC ഇടാൻ പോകുന്നത്. ബജാജിന്റെ പിന്നെ നല്ലൊരു ഫാൻ തന്നെയായിരുന്നു. നമ്മൾ റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ റെഗുലേറ്ററിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ 2 വയർ എവിടെയാണ് കൊടുത്തത്, അത് രണ്ടും മാറ്റിയിട്ട് സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തു. കാരണം ഇനി റെഗുലേറ്റർ ആവശ്യമില്ല, നമ്മൾ സ്പീഡെല്ലാം കണ്ടിട്ടുള്ള ചെയ്യുന്ന റിമോട്ടിലാണ്. മാക്സിമം ഫുൾ വോൾട്ടേജ് തന്നെ അതിൽ വരുന്നതായി ബന്ധം, അതുകൊണ്ട് റെഗുലേറ്റർ 5 വെച്ചാലും മതി. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ തിരിച്ച് 0 അല്ലെങ്കിൽ 1 ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബൈപ്പാസ് ചെയ്ത് വിടുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് റിമോട്ടിൽ തന്നെ നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്യാം, ടൈമർ സെറ്റ് ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ ആ ടൈമർ അങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മൾ എനർജി എഫിഷ്യൻറ്റ് മോഡിലിടാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നോർമലി ഒരു ഫാന് സാധാ ഫാൻ നമ്മൾ 60 to 100 വാട്ട്സ് വരെ കൺസംഷൻ വരും. വാട്ട്സ് വരെ പവർ ഉള്ളപ്പോൾ ഇതിന് 25-30 ആ വാട്ട്സേ ഉള്ളു. അത്രയും എനർജി അത്രയും കൺസംഷൻ കുറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണാൻ പറ്റും.